ഞാൻ ചില മലയാള സിനിമയിലെ പ്രശസ്തരായ ചില അഡ്വക്കേറ്റ് കഥാപാത്രങ്ങളുടെ പേര് പറയാം. അത് സിനിമ ഏത്, അതിനകത്ത് അഭിനയിച്ച ആളേത്, ഇത് പറയണേ. അഡ്വക്കേറ്റ് ശ്യാം പ്രകാശ്. ശ്യാം പ്രകാശ്. അതിന്റെ ക്ലൂ വേണോ? ഹലോ, ദൂരദർശൻ കേന്ദ്രം അല്ലേ? ദശരഥം അല്ല, അധിപൻ. ഇനി പണിഷ്മെന്റ് കൊടുത്ത വല്ലവരും എന്നെ പിടിച്ച് അടിക്കാതുകൊണ്ട് ഞാൻ അതൊന്നും തരുന്നില്ല. ലാൽകൃഷ്ണ വിരാടിയാർ. ലാൽകൃഷ്ണ വിരാടിയാർ. വിരാടിയാറോ? എല്ലാത്തിനും ഞാൻ വേണേ ക്ലൂ തരാം. അല്ല, പറത്തണ്ട, ഇങ്ങനെ മാത്രമുള്ള ഒരാള്, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇത്തിരി മുടിയിടും, ഇത്തിരി മുടിയുള്ളു. ഇങ്ങനെയൊക്കെ മുടിയിടുന്ന ആള്? അല്ല, കഥാപാത്രം അങ്ങനെയാ. എനിക്കറിയാം ചേട്ടാ, ഞാൻ പണ്ടേ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എനിക്ക് എന്റെ സ്വന്തം. അഡ്വക്കേറ്റ് രാധിക മേനോൻ. ക്ലൂ? അതെ, അതിനകത്ത് എനിക്ക് അത്ര ക്ലൂ അറിയില്ല. അഡ്വക്കേറ്റ് രാധിക മേനോൻ. രാധികേ, രാധികേ എന്നൊക്കെ ഒരാൾ ഉറക്കത്തെ വിളിക്കുന്ന ആ ഒച്ച അങ്ങ് വരുന്നില്ല. ഏതാത്? രാധികേ. ഇങ്ങനെ ഭയങ്കര ബാസുള്ള ശബ്ദമുള്ള മലയാളത്തിലെ നടനേതാ? ലാൽ സാറിന്റെ ഒരു പടമാണ്. ഒരാളും കൂടെ ഉണ്ട്, ജയറാം ഏട്ടനുണ്ട്, രാധിക മേനോൻ, സംയുക്ത വർമ്മയാണ്. ഇത് കൂടുതൽ എങ്ങനെ ഞാൻ ക്ലൂ കൊടുക്കാനാണ്? അയ്യോ, പടം മനസ്സിലായി. എനിക്ക് ടൈറ്റിൽ ഓർമ്മയിൽ വരുന്നില്ല. ടൈറ്റിൽ മാത്രം ഓർമ്മ വരുന്നില്ല, പക്ഷെ പടം മനസ്സിലായി. അതെ അതെ അതെ. എങ്കിൽ എന്തെങ്കിലും ഓർമ്മ മനസ്സിലേക്ക് വന്ന എന്തെങ്കിലും ഒരു കാര്യം പറ, സത്യാണോ പറയണേന്ന് അറിയട്ടെ. എനിക്ക് ടൈറ്റിൽ കിട്ടുന്നില്ല. എന്തായാലും കുഴപ്പമില്ല ചേട്ടാ, ഇത്രയൊക്കെ സഹകരിച്ചല്ലേ. വൺ മാൻ ഷോ. അഡ്വക്കേറ്റ് രവിശങ്കർ. എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അത് നമ്മുടെ അച്ഛനാണ്. ഒരാളുകൂടെ, നന്ദഗോപാൽ മാരാർ. നരസിംഹം ആണ്. അപ്പൊ ഏതായാലും മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ ചേട്ടൻ സംതൃപ്തനാണോ? വലിയ ഉപകാരം. എന്നിട്ട് മറ്റേ ക്ലിക്ക് ബൈറ്റ് അതൊന്നും ആയിരിക്കില്ലല്ലോ, വേറെ സാധനല്ലേ വരിക. അത്രേ ഉള്ളൂ, നമ്മുടെ ഇന്റർവ്യൂ ആൾക്കാർ കാണണ്ടേ ചേട്ടാ. അപ്പൊ ഏതായാലും മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വൻ വിജയമാകട്ടെ. എല്ലാവിധ ആശംസകളും. OTT സാറ്റലൈറ്റും ഒക്കെ പോയി, സിനിമ ഗംഭീരാവട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്തായിരുന്നു ധ്യാനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ചോദിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഐസ് ബ്രേക്ക് ഒന്ന് വീണാൽ ഇടക്കിടക്ക് വരും, ഞാൻ വിളിക്കും. എനിക്കൊരു ക്ഷീണാവുന്നു തോന്നുമ്പോഴത്തേക്ക് ഞാൻ വിളിക്കും. പഞ്ഞമാസത്തിൽ വിളിക്കാന്ന. ഓ, എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ആ ചോദ്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചോദ്യം ഇല്ല. ധ്യാനോട് എന്ത് ചോദിക്കാനാ? എന്നാലും ഒരു ചോദ്യം ചോദിക്കാതെ ചേട്ടൻ ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേൽ വിടത്തില്ല. വേണേ അവനോട് ഈ കാര്യം ചോദിക്കാം, എന്തിനാ ഇത്രയും വണ്ടി വാങ്ങുന്നത്? ടൂ വീലർ ബൈക്സ് ഏതൊക്കെയോ ഉണ്ട് വീട്ടില്, അതൊന്നും എപ്പോഴെങ്കിലും ആണ് ഓടിക്കാറില്ല. കാറും ഏതൊക്കെയോ ഉണ്ട്, പക്ഷെ ഇപ്പൊ BMW XX ആണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത്. എന്തിനാ ഇത്രയും വണ്ടി അല്ലേ? ഒരു മനുഷ്യന് ഒരു വണ്ടി, വീട്ടിൽ അവരില്ലാത്തപ്പോ ഫാമിലിക്ക് പോവാൻ മറ്റൊരു വണ്ടി, അതിൽ കൂടുതൽ എന്തിനാ? അല്ല, എന്നാലും എത്ര വണ്ടികളാ ഉള്ളത്? രണ്ട് വണ്ടി. കറക്റ്റ്. രണ്ട് ടൂ വീലർ ഉണ്ടോ? ഇല്ല. രണ്ട് ടൂ വീലർ ഓടിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ടൂ വീലർ ഓടിക്കാൻ എനിക്ക് കാര്യമായിട്ട് അറിയില്ല, ഞാൻ സിനിമയ്ക്ക് വേണ്ടി മാത്രമേ ഓടിച്ചുള്ളൂ. എനിക്ക് വലിയ പേടിയാ.